ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തുരുത്തി വെൽബോയ്സ് ക്ലബ്ബ് നന്മയുടെ പുതുപാഠങ്ങൾ പകരുന്നു. ഒപ്പം കലാകായിക മത്സരങ്ങളും ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കോവിഡ് കാലം മൂലമുള്ള അനേകം പരിമിതികൾ മറികടന്നുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ നാടിന്റെ ക്ഷേമം മുൻനിർത്തി കർമ്മനിരതരാകുന്നത്. പെരുമ്പാവൂർ കുറുപ്പമ്പടിക്കടുത്ത് തുരുത്തി എന്ന നാഗരികത ആക്രമിക്കാത്ത തനി നാടൻ ഗ്രാമത്തിലെ 50-ലധികം വരുന്ന ചെറുപ്പക്കാരുടെ സജീവമായ ഒരു സംഘം ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ അറിയുമ്പോൾ വെൽ ഡൺ എന്ന് മാത്രമേ പറയാനാവൂ. ഇത് വെൽബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. തുരുത്തിക്ക് സമീപം പൂഴിക്കാടാണ് കലാ കായിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഈ യുവ കൂട്ടായ്മയുടെ ആസ്ഥാനം. ക്ലബിന്റെ പരിസര പ്രദേശങ്ങളിൽ കൂടി സുരക്ഷ ഉറപ്പാക്കാൻ ഇവർ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിറവിയെടുത്ത് കേവലം ഒരു വർഷം മാത്രം പിന്നിടുന്നതിനിടെ മഹാമാരിയുടെ അടച്ചിടൽ കാലത്തിന്റെ പരിമിതികൾ മറികടന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ വെൽബോയ്സ് ക്ലബിന് സാധിച്ചു. സാനിറ്റൈസറും സ്റ്റാൻഡും മാസ്കും വിതരണം നടത്തി വിഷമതകളിൽ കൈത്താങ്ങാകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്ലബിന്റെ മുഖമുദ്രയാക്കിയതാണ് വെൽബോയ്സിനെ വേറിട്ടു നിർത്തുന്നത്. സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി സമീപത്തെ ആവശ്യക്കാർക്ക് വീൽചെയറും വയോധികർക്ക് ഹോം നഴ്സിംഗ് സൗകര്യവും ചികിത്സാ ധനസഹായങ്ങളും നൽകാൻ കഴിഞ്ഞ സന്തോഷം വെൽബോയ്സ് ക്ലബ് പ്രസിഡന്റ് ബെറിൻ വിബി മീഡിയ സിറ്റിയോട് പങ്കുവച്ചു. ഈ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം കോവിഡിൻ്റെ സാഹചര്യത്തിലായാലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഓൺലൈൻ പഠന സഹായം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു. തുരുത്തി കവലകളിലും പിന്നെ സെൻറ്റ് ഗുരിയാസ് കോളേജിൽ സാനിറ്റൈസർ സ്റ്റാൻഡ്, പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സിന് സാനിറ്റൈസർ, മാസ്ക്, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ചെയ്യാൻ സാധിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്ന തീർത്തും നിർധനയായ തങ്കമ്മ എന്ന വൃദ്ധയ്ക്ക് ശൗചാലയം പണിതു നൽകാനും വാട്ടർ കണക്ഷൻ എടുത്തു കൊടുക്കാനും ഈ ചെറുപ്പക്കാരുടെ ശ്രമഫലമായി കഴിഞ്ഞു എന്നത് തീരെ നിസ്സാരമായ ഒരു കാര്യമല്ല. പഠനോപകരണ വിതരണവും ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളും പ്രത്യേക ദിനാചരണങ്ങളും ക്രിയേറ്റീവ് കലാപരിപാടികളും മറ്റും സമയോചിതമായി സംഘടിപ്പിക്കാനായതായി വെൽബോയ്സ് സെക്രട്ടറി അഖിൽ നാരായണൻ മീഡിയ സിറ്റിയോട് പറഞ്ഞു. സ്പോർട്സ് പരമായിട്ടും കലാപരമായിട്ടും നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങളും പരിപാടികളും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിക്കറ്റ് ടൂർണമെന്റ്, ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരം, പിന്നെ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ, കേരള പ്രിവ്യോടനുബന്ധിച്ച് നമ്മൾ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ മത്സരം നടത്തിയിരുന്നു. അതിൽ രണ്ട് വിജയികളെ കണ്ടെത്തി. അത് നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു. അവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകാൻ സാധിച്ചു. അവർ ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇനിയും ഒട്ടനവധി കായിക മത്സരങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായി നിന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളും സുമനസുകളായ ആൾക്കാരുമാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നിന്നുള്ളത് പിന്നെ നമ്മുടെ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളും നല്ല ഉത്സാഹത്തോടെയും ഒത്തൊരുമയോടെയും കൂടിയാണ് ഇതുവരെ പ്രവർത്തിച്ചത്. വെൽബോയ്സ് വിതരണം ചെയ്ത 2022 വർഷത്തെ കലണ്ടറിൽ ഇക്കഴിഞ്ഞ 12 മാസ കാലയളവിൽ ഇവർ നടത്തിയ എടുത്തു പറയേണ്ടതായ 18 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതുതലമുറ യുവത്വത്തിന്റെ ഈ പ്രവർത്തന ശൈലിയും അതിന് പിന്നിലെ ഇച്ഛാശക്തിയും തികച്ചും മാതൃകാപരമാണ് എന്ന് ചെറുപ്പക്കാർക്ക് സർവ്വ പിന്തുണയുമായി ഒപ്പമുള്ള സീനിയർ മെമ്പർ ജോൺ മാത്യു അഭിപ്രായപ്പെട്ടത്. ഈ ഒരു വർഷം കൊണ്ട് വെൽബോയ്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇതുപോലെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ക്ലബ്ബ് ഈ ഏരിയയിലെങ്ങും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. ഈ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ഈ പുതിയ തലമുറ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പൂഴിക്കാട് വെൽബോയ്സ് അംഗങ്ങളെയും കുറുപ്പമ്പടി ഹാംഷിയർ ഫിസിയോതെറാപ്പി സെന്ററിലെ എൽദോ പോളിനെയും പിന്നെ കണ്ടത് ട്യൂബർക്കുലോസിസ് സ്പൈനൽ എന്ന രോഗം ബാധിച്ച് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് ചലിക്കാനാവാതെ കിടക്കുന്ന അഖിൽ വേലായുധൻ എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലാണ്. വെൽബോയ്സിന്റെയും ഹാംഷിയർ ഫിസിയോതെറാപ്പി സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിരാലംബനായ 22-കാരൻ അഖിൽ വേലായുധനെ പോലുള്ള ഭിന്നശേഷിക്കാരെ നടക്കാൻ സഹായിക്കുന്ന ഹിപ് നീ ആംഗിൾ ഫുട് ഓർത്തോസിസ് എന്ന ആധുനിക സംവിധാനം വാക്കറിനൊപ്പം ഇവർ അഖിലിന്റെ അമ്മയ്ക്ക് കൈമാറി. വാക്കറിന്റെ സഹായത്തോടെ അരയ്ക്ക് താഴെ തളർന്ന രോഗികളെ നടക്കാൻ പ്രാപ്തരാക്കുന്ന HKAFO സംവിധാനത്തെക്കുറിച്ച് ഹാംഷിയർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന എൽദോ പോൾ വിശദീകരിച്ചു. അഖിലിന് TB സ്പൈൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന ഒരു അസുഖം. അപ്പോൾ അതിന് നടക്കാൻ കാലുകൾക്ക് ചലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ HKFO എന്ന് പറയുന്ന ഒരു ഹിപ് നീ ആംഗിൾ ഫൂട്ട് ഓർത്തോസിസ് അതാണ് നൽകിയത്. അത് വെച്ച് വാക്കുകൾ പിടിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മൾ അഖിലിന് അത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 16,000 രൂപ വില വരുന്ന HKFO 1750 രൂപ വില വരുന്ന വാക്കറുമാണ് നമ്മൾ ഇപ്പോൾ അഖിലിന് നൽകിയിരിക്കുന്നത്.
ഈ കരുണയുടെ കരുതൽ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ തന്നെ മീഡിയ സിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് വെറും ആകസ്മികത അല്ല തന്നെ. ഏഴുപേരിൽ ഒരാൾ വൈകല്യമുള്ളവരായിരിക്കുമെന്നും നമ്മൾ നമ്മുടെ കഴിവിനൊത്ത് അവരുടെ കുറവുകളെ മറികടക്കാൻ സഹായിക്കാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം മഹത്തായ സന്ദേശം പകരുന്നുണ്ട് ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3. അർഹതയുള്ളവർക്ക് കൈത്താങ്ങായി സഹായം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഈ ആർദ്രതയുണ്ടല്ലോ. വെൽ ബോയ്സ് ക്ലബ് പൂഴിക്കാട്, ഹാംസ്ഫിയർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ കുറുപ്പുംപടി എന്നിവർ അതിന്റെ പേരിൽ അർഹിക്കുന്നു ഒരു ബിഗ് സല്യൂട്ട്. വെൽ ഡൺ വെൽ ബോയ്സ്. സമാനമായ ഇടപെടലുകളിലൂടെ ഏറെ ദൂരം ഇനിയും മുന്നേറുവാനാവട്ടെ. ആശംസകൾ. ജോമി മാത്യു, ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.